കൊടും ചൂടിൽ വൈദ്യുതി കൂടിയില്ലെങ്കിലോ? ഓർക്കാനേ വയ്യാല്ലേ. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം പിടിച്ചാൽ കിട്ടാത്ത നിലയിലായതോടെ ലോഡ് ഷെഡിംഗ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാമെന്നുള്ള അവസ്ഥയാണ് നിലവിൽ. വേനൽ കടുക്കുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ മുന്നറിയിപ്പുകൾ ആവിയാകുന്നു. ജലവൈദ്യുതി പദ്ധതിയുടെ അണക്കെട്ടുകളിൽ 2 ആഴ്ചത്തെ വൈദ്യുതി ഉൽപാദനത്തിലുള്ള വെള്ളം മാത്രമാണ് ആകെ അവശേഷിക്കുന്നത്. വൈദ്യുതി ഉപയോഗത്തിൽ മാർച്ച് 2 തുടങ്ങിയ സമാനതകളില്ലാത്ത കുതിപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും തുടരുകയാണ്. ഏപ്രിൽ മാസം 3 ദിവസമാണ് വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷത്തിന് താഴെയായത്. ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന വൈദ്യുതിയും കൂടുന്നു. വേനൽ മഴ കാര്യമായി ലഭിക്കാത്തതിനാൽ ജലവൈദ്യുതി പദ്ധതികളുടെ അണക്കെട്ടുകളിലെ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞു. കഷ്ടിച്ച് 2 ആഴ്ചത്തെ വൈദ്യുതി ഉൽപാദനത്തിന് മാത്രമേ തികയുകയുള്ളൂ. ഈ സമയത്തെ വൈദ്യുതി ഉപയോഗം കുറയാത്തത് കാരണം ലോഡ് കൂടി ട്രാൻസ്ഫോർമറുകൾ ട്രിപ്പാകുന്നത് പതിവാണ്. ഈ പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും വൈദ്യുതി നിയന്ത്രണം പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. കൊച്ചിയിലെ ഏറ്റവും നല്ല വെഡിംഗ് ഡ്രസ്സുകൾ, മാമോദിസ ഉടുപ്പുകൾ, ആദ്യ കുർബാന ഉടുപ്പുകൾ, ഡെക്കറേറ്റീവ് കാൻഡിൽസ് മുതൽ ഗ്ലൗസ് വരെ, കുഞ്ഞോമ്മനകൾക്കായി കുഞ്ഞുടുപ്പുകൾ, ബർത്ത്ഡേ ഐറ്റംസ്, സോക്സുകൾ, ഷൂസുകൾ, അങ്ങനെ ഒട്ടേറെ ബേബി പ്രൊഡക്ട്സ്, വധുവരന്മാർക്ക് ആവശ്യമായ ഫ്രഷ് ഫ്ലവർ ബൊക്കെ, ഇവയെല്ലാം നിങ്ങൾക്ക് അൽഫോൺസയിൽ ലഭിക്കും. അൽഫോൺസ, ദ റിച്ച് ക്വാളിറ്റി അറ്റ് ദ റൈറ്റ് പ്രൈസ്.